കഴിഞ്ഞ ദിവസം പ്രഭാതം മുതൽ പ്രദോഷം വരെ വാർത്താമാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും നിറഞ്ഞു നിന്നൊരു വാർത്തയാണ്. എൻ ഐ എ കേരളത്തിലെ പോലീസിൽ 835 പി എഫ് ഐക്കാരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു, അത് കൊടുത്തു. ഉടൻ തന്നെ അവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. കേട്ട പാതി കേൾക്കാത്ത പാതി എല്ലാവരും ഈ വാർത്ത അങ്ങോട്ട് പടച്ച് റെഡിയാക്കി ശരിയാക്കി വിട്ടു. എന്നു മാത്രവുമല്ല, ചില അതിവിദഗ്ധന്മാരായ ആളുകൾ എങ്ങനെയാണ് എൻ ഐ എ ഇത് കണ്ടുപിടിച്ചതെന്നും അവരെവിടൊക്കെ ഉണ്ടാകുമെന്നും ഒക്കെയുള്ള വിവരങ്ങൾ, അത് ഞങ്ങളോട് ചോദിച്ചിട്ടാണ് എൻ ഐ എ തയ്യാറാക്കിയതെന്നുള്ള ഭാഷയിൽ അതിനെ അങ്ങോട്ട് പൊലിപ്പിച്ച് കത്തിക്കുകയായിരുന്നു. ഒടുവിൽ ഇന്നലെ വൈകുന്നേരം കേരള പോലീസ് അവരുടെ വെബ്സൈറ്റിലൂടെ ആ വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും അങ്ങനെ ഒരു സംഭവം ഇല്ലെന്നും പറഞ്ഞിട്ട് ഒരു കുറിപ്പിറക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി. സത്യം പറഞ്ഞാൽ ഇത് കേട്ടപ്പോൾ ഈ മാധ്യമ വാർത്തകളുടെ ഒരു സത്യസന്ധതയും, വാർത്തകൾ പടച്ചുവിട്ടാൽ അത് എവിടെയൊക്കെ എത്തിച്ചേരുമെന്നുള്ളതിൻ്റെ ഇന്നത്തെ കാലത്ത് അതിൻ്റെ ഒരു വ്യാപ്തിയും പിന്നെ കേരള പോലീസിനെ കുറിച്ച് ഓർത്തുപോയി. ഈ മൂന്ന് കാര്യങ്ങളും പറയേണ്ടത് ആവശ്യമാണെന്ന് തോന്നി. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് ശേഷം അവർ സംഘടന പിരിച്ചുവിട്ടു. അവരുടേതായ ആളുകളെ ഒന്നും എങ്ങും എന്തെങ്കിലും തരത്തിലുള്ള പ്രക്ഷോഭങ്ങളായിട്ടോ പ്രകടനങ്ങളായിട്ടോ സമരങ്ങളായിട്ടോ പ്രസ്താവനകളായിട്ടോ ഒന്നും കാണാനില്ല. എല്ലാവരും ജയിലിലൊക്കെയാണ്. അവർ അവകാശപ്പെട്ടതുപോലെ എന്തോ ഒരു വലിയ സംഭവം ഈ രാജ്യത്ത് ഞങ്ങളെ തൊട്ടാൽ നടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചുക്കും ചുണ്ണാമ്പും സംഭവിച്ചില്ലെന്ന് മാത്രമല്ല, ഇത്രയൊക്കെയേ സംഭവിക്കുകയുള്ളൂ എന്ന് ആദ്യം മുതൽ ഇവരോട് പറയുന്നത് വളരെ സത്യസന്ധവും ശരിയുമാണെന്ന് ഈ ദിവസങ്ങൾ തെളിയിക്കുകയും ചെയ്തു. പക്ഷേ നമ്മളില്ല പറയുന്നത് പോലെ, എന്നിട്ടും കലിപ്പ് തീരണില്ല തള്ളേ എന്ന് പറയുന്നത് പോലെ, ഇതിനെ വീണ്ടും ഒരവസരമാക്കി എടുത്ത് ഇതിനെ അനത്തി ചൂടുപിടിപ്പിച്ച് കത്തിച്ച് നിലനിർത്തി അതിലൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്ക് കിട്ടിയ ഒരു വലിയ വരദാനം പോലെയുള്ള ഒരു വാർത്തയാണ് എൻ ഐ എ കേരള പോലീസിലെ 865 വരുന്ന പോലീസ് ഓഫീസർമാരുടെ പട്ടിക, പി എഫ് ഐക്കാരായിട്ടുള്ളവരുടെ പട്ടിക കേരള പോലീസിന് കൈമാറി. അത് ഉടൻ തന്നെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഉടൻ തന്നെ അവരെ സർവീസിൽ നിന്ന് പുറത്താക്കും എന്നൊക്കെ പറഞ്ഞു. സാധാരണ ഇത്തരം വാർത്തകളൊക്കെ വന്നാൽ ഈ വാർത്തകളൊക്കെ ഒന്ന് ശരിയാണോ അല്ലയോ എന്നൊന്ന് അന്വേഷിക്കുകയെങ്കിലും ചെയ്യുക ഒരു മാധ്യമപ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. കൊച്ചിയിലും ഡൽഹിയിലുമൊക്കെ എൻ ഐ എ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട്. കേരള പോലീസിൽ ഇതിനെ സംബന്ധിച്ച് എല്ലാ പത്രക്കാർക്കും നല്ല ബന്ധവും സൗഹൃദവും ഒക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും പരിശോധിക്കുന്നതിന് മുമ്പേ കീച്ചടാ കീച്ച് എന്നും പറഞ്ഞ് ഇതെടുത്തു വെച്ച് കീച്ചങ്ങ് തുടങ്ങുകയായിരുന്നു. എല്ലാ പ്രമുഖമായ ചാനലുകളിലും ഇത് തന്നെയായിരുന്നു കത്തിക്കൽ. ഈ കത്തിച്ച് കത്തിച്ച് മുന്നേറുന്നതിനിടയിൽ എല്ലാവരും ഇത് വൈവിധ്യവൽക്കരിക്കാൻ വേണ്ടി ഇതിലേക്ക് എത്തിച്ചേർന്നത് എങ്ങനെയാണെന്നും അതുപോലെ തന്നെ ഇതിലെ ഓരോന്നിൻ്റെയും പ്രത്യേകത എന്താണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും വാർത്ത എഴുതി. നമ്മുടെ കാസ ഫേസ്ബുക്ക് പേജൊക്കെ ഒരു ലേഖനം തന്നെ പ്രസിദ്ധീകരിച്ചു. എന്ന് പറഞ്ഞാൽ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ നിന്ന് എങ്ങനെയാണ് ചോർത്തിക്കൊടുത്തത്, എങ്ങനെയാണ് അതിൻ്റെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരെ കാണിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ കണ്ടിരിക്കുന്നു എന്ന തരത്തിലൊക്കെ രാത്രി ഉറക്കത്തിൽ കണ്ട സ്വപ്നം പോലെ എഴുന്നേറ്റ് നന്നായി എഴുതി പടച്ചു വിട്ടു. പക്ഷേ വൈകിട്ടായപ്പോഴാണ് കേരള പോലീസ് സ്വയം ഒരു ദിവസം വ്രതമനുഷ്ഠിക്കുന്നതുപോലെ ഹർത്താൽ ആചരിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. മേലിലെങ്കിലും ഇതുപോലെ തകർക്കുമ്പോൾ ഉള്ളതാണോ ഇല്ലാത്തതാണോ ഈ പറയുന്നത് ശരിയാണോ അല്ലയോ എന്നുള്ള ഒരു വസ്തുത ഒരു മിനിമം അന്വേഷണം വളരെ അത്യാവശ്യം നടത്തേണ്ടത് ഒരാവശ്യമാണ്. കിട്ടുന്ന സാഹചര്യങ്ങളെ അങ്ങ് കൈകാര്യം ചെയ്ത് വാർത്ത അവതരിപ്പിക്കുന്ന റിപ്പോർട്ടർ ഞാൻ മരിച്ചുപോയി എന്ന് ഞാൻ തന്നെ അവതരിപ്പിക്കുന്നത് പോലെ ഇങ്ങനെ തട്ടിവിട്ട് കളയരുത്. ഇനി കേരള പോലീസിനെ കുറിച്ച് പറഞ്ഞാൽ കേരള പോലീസിൽ അതിൻ്റെ ഓഫീസർമാർക്ക് താഴെയുള്ളവർ, ഒരുപക്ഷേ ഐ പി എസ് ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് പലർക്കും പല താല്പര്യങ്ങളും അത്തരം കാര്യങ്ങളും ഉണ്ടാകാം. അത്തരം ചില താല്പര്യങ്ങളൊക്കെ സെൻകുമാറിനെ പോലെയുള്ള ഐ പി എസ് ഓഫീസർമാരിലൂടെ വിരമിച്ച ശേഷം പുറത്തു വന്നിട്ടുള്ളതുമാണ്. എന്നാൽ താഴോട്ടുള്ള കേരള പോലീസ് എന്ന് പറയുന്നത് അവരിപ്പോഴും പോലീസ് തന്നെയാണ്. നമ്മുടെ സമൂഹത്തിലെ വ്യത്യസ്തരായ ആളുകൾക്കെല്ലാം ഈ പോലീസിനെ ഒന്ന് സംഘിയാക്കണമെന്നും മുസ്ലിം തീവ്രവാദിയാക്കണമെന്നും ഒക്കെ ഒരുപാട് താല്പര്യങ്ങൾ ആളുകൾക്ക് പലർക്കുമുണ്ട്. പക്ഷേ പോലീസ് ഇപ്പോഴും അതിൻ്റെ ഒരു 99% അവർ പോലീസ് താല്പര്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. അതിൽ ചിലപ്പോൾ നിസ്സംഗരായി വഴിവിട്ട് പെരുമാറി എന്നൊക്കെ പറഞ്ഞ് പല വാർത്തകളും പുറത്തു വരുമ്പോൾ ഈ പോലീസുകാരുടെ ഒരു സ്ഥിതിവിശേഷം എന്താണെന്ന് വെച്ചാൽ അവർക്ക് പത്രസമ്മേളനം നടത്തി അത് നിസ്സംഗരായതല്ല അതിങ്ങനെ ആയിരുന്നു എന്നൊന്നും പറയാനുള്ള അവകാശം അവർക്കില്ലാത്തതുകൊണ്ട് അവരതൊക്കെ അവഗണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ.
എനിക്കറിയാം എൻ്റെ സുഹൃത്തുക്കളായ പല പോലീസുകാരും പല രാഷ്ട്രീയ പാർട്ടികളിലും പ്രവർത്തിച്ച ധാരാളം പേരുണ്ട്. ബി ജെ പിക്കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, മുസ്ലിം ലീഗുകാരുണ്ട്, അല്ലാത്ത പാർട്ടിക്കാരുണ്ട്, ഇങ്ങനെയുള്ള ധാരാളം ആളുകളുണ്ട്. ഇവരൊക്കെ തന്നെ ആ പാർട്ടിയിലൊക്കെ പ്രവർത്തിച്ചു എന്ന് പറയുമ്പോഴും അവർ പോലീസിൽ കയറി അവരുടെ യൂണിഫോം അണിഞ്ഞു കഴിയുമ്പോൾ പിന്നെ അവർക്ക് അവരുടെ ഭാഷയും അവരുടെ തിയറിയും അവരുടെ ജോലിയുമാണ്. അത് ചിലപ്പോൾ അവരുടെ മേല് നൊന്താൽ ഇച്ചിരി ആഞ്ഞു വെച്ച് പണിഞ്ഞെന്നിരിക്കും, അവരെ ശല്യം ചെയ്താൽ അവർ കുറച്ചുകൂടെ വേദനിപ്പിച്ചെന്നിരിക്കും, പിന്നെ ആരുടെയെങ്കിലും ശുപാർശയ്ക്ക് വിധേയമായി ചിലരെങ്കിലുമൊക്കെ ചിലപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലും തരത്തിലൊക്കെ പെരുമാറിയെന്ന് വന്നേക്കും എന്നുള്ളതല്ലാതെ നിങ്ങൾ ആളുകളുടെ പേര് നോക്കി ജാതി നോക്കി ഒന്നും കേരള പോലീസിനെ വിലയിരുത്തരുത്. ഒരുപക്ഷെ മറ്റു പല സംസ്ഥാനങ്ങളിൽ നടന്ന പല സംഭവങ്ങളുമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എനിക്കൊരു സുഹൃത്തൊരു പത്രവാർത്ത അയച്ചു തന്നു, അതെന്ന് നടന്നതാണെന്നറിയില്ല, സി ആർ പി എഫിൻ്റെ ഒരു ആസ്ഥാന മന്ദിരം നിർമ്മിക്കുന്നതിന് ഒരു ദളിത് ബാലനെ ബലി കൊടുത്തു എന്ന് പറയുന്ന വാർത്തയാണ് അതിലുള്ളത്. അതിനെക്കുറിച്ച് ഡി സി പി ഒക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേര് സഹിതമുണ്ട്. നിങ്ങൾക്കൊരുപക്ഷെ കേരളം വിട്ടാൽ അത്തരം പത്രുവ പോലീസിനെയോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഒക്കെ പ്രവർത്തിക്കുന്ന ചില പോലീസിനെയൊക്കെ കണ്ടെന്ന് വരും. ഇവിടെ അങ്ങനെയൊന്നുമില്ല, നിങ്ങളത് നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമാവും. എന്തെന്ന് വെച്ചാൽ ശിവഗിരി ആശ്രമത്തിൽ ഒരിക്കൽ പോലീസ് ആക്ഷൻ ഉണ്ടായപ്പോൾ അവിടുത്തെ സ്വാമിമാരെ കയ്യേറ്റം ചെയ്തു മർദ്ദിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വാർത്തകളൊക്കെ ഉണ്ടായി. ഒരു കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിലാണ് ആൻ്റണിയുടെ കാലത്ത് അങ്ങനെ സംഭവിച്ചത്. അത് അവരങ്ങനെ ചെയ്തു. ശബരിമലയിലെ വിഷയമുണ്ടായപ്പോൾ അവിടെയും അവർ കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ ചെയ്തു. അതുപോലെ പി ഡി പിയുടെ സംഭവം ഉണ്ടാകുമ്പോഴും അവർക്കതാണ് നിലപാട്. പി എഫ് ഐയുടെ സംഭവം ഉണ്ടായാലും അതുതന്നെയാണ് നിലപാട്. ഇനി ആർ എസ് എസും വേറൊരു സംഘടനയും കൂടെയുള്ള വർഗീയ സംഘർഷം ഉണ്ടായാലും അവർ പോലീസ് പോലീസാണ്, അവരവരുടെ ദൗത്യം നിർവഹിക്കും. ഇനി അതിൽ എന്തെങ്കിലും കാലതാമസമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുമായൊക്കെ ബന്ധപ്പെട്ട ചില്ലറ കാര്യങ്ങളാവും എന്ന് മാത്രവുമല്ല, നിങ്ങൾ ഓർക്കേണ്ടത് മാറിയും തിരിഞ്ഞും ഭരണം വരുന്ന കേരളത്തിൽ ഈ മാറിയും തിരിഞ്ഞും വരുമ്പോൾ പുതിയ പുതിയ പോലീസിനെ ഒന്ന് റിക്രൂട്ട് ചെയ്യുമല്ല, ഒരേ പോലീസ് തന്നെയാണ്. അവർ യു ഡി എഫ് ഭരിക്കുമ്പോൾ എൽ ഡി എഫിൻ്റെ മാർച്ചിൽ ചിലപ്പോൾ ലാത്തിചാർജ് നടത്തും, എൽ ഡി എഫ് ഭരിക്കുമ്പോൾ യു ഡി എഫ് മാർച്ചിൽ അവർ ലാത്തിചാർജ് നടത്തും. ഇപ്പോൾ സംസ്ഥാന വ്യവസായ മന്ത്രി പി രാജീവ് അദ്ദേഹം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അകത്തേക്ക് മന്ത്രിമന്ദിരത്തിലേക്ക് വരുമ്പോൾ സല്യൂട്ട് ചെയ്യുന്ന വേളയിൽ പണ്ടൊരു സംഘർഷ സമയത്ത് അദ്ദേഹത്തെ അടിച്ച് അദ്ദേഹത്തിൻ്റെ തുണിയൊക്കെ കീറിയ ഒരു ചിത്രം, അത് രണ്ടും കൂടി ചേർത്ത് വെച്ച് ആരൊക്കെയോ സാമൂഹ്യ മാധ്യമത്തിലാണോ പത്രത്തിലാണോ എന്നറിയില്ല ഒരു വാർത്ത വന്നിരുന്നു. എന്ന് പറഞ്ഞാൽ അന്ന് ഇങ്ങനെ ചെയ്തത് പോലീസ്, ഇന്ന് അങ്ങനെ ചെയ്തത് പോലീസ് എന്ന് പറഞ്ഞിട്ട്. അതാണ് പോലീസിൻ്റെ ഒരു പ്രത്യേകത. അവർക്കൊരു കാര്യം അറിയാം, ഒരാൾക്കൂട്ടത്തിന് മുന്നിൽ അവരെടുക്കേണ്ട നിലപാടെടുത്തില്ലെങ്കിൽ അവരെ തിരിച്ചക്രമിക്കുകയും അടിക്കുകയും ചെയ്യും. അങ്ങനെ അടികൊണ്ട ഒരുപാട് പോലീസുകാരുണ്ട്, മരണപ്പെട്ട പോലീസുകാരുണ്ട്, ഗുരുതരമായി പരിക്ക് പറ്റിയ പോലീസുകാരുണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കേരള പോലീസിനെ ഇങ്ങനെ അങ്ങ് മുദ്ര കുത്തി കുറച്ച് പേരുകൾ നോക്കി അവരെല്ലാം ആർ എസ് എസ്, ഇവരെല്ലാം പോപ്പുലർ ഫ്രണ്ട്, മറ്റവരെല്ലാം വേറൊരുക്കനൊക്കെ എന്താ ക്രിസംഗി തീവ്രവാദി എന്നൊന്നും പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല. ഈ നിമിഷം വരെ ഒരുപക്ഷെ ഇനി ഈ രാജ്യം മുഴുവൻ അങ്ങനെ എന്തെങ്കിലും ഒരു ധ്രുവീകരണം ഉണ്ടായാൽ പോലും അവസാനം അത്തരം സംഭവങ്ങൾ സംഭവിക്കുന്ന സംസ്ഥാനമായിരിക്കും കേരളമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഇവിടെ ഉള്ളത് കഞ്ഞിവെള്ള പോലീസല്ല, കരുത്തുള്ള പോലീസാണ്. അതുമാത്രം തൽക്കാലം പറയട്ടെ.